ആയിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ള ഉഴവൂർ തച്ചിലമ്പ്ലാക്കൽ ചിറ്റയെടുത്ത സർപ്പക്കാവ് പുനരുദ്ധരിക്കുന്നു. ഇതിന് മുന്നോടിയായുള്ള ഹോമങ്ങൾക്കും ആവാഹനങ്ങൾക്കും തുടക്കമായി. ഉഴവൂർ ടൗണിനോട് ചേർന്ന് തച്ചിലമ്പ്ലാക്കൽ കുന്നിലുള്ള ഈ സർപ്പക്കാവ് കൂറ്റൻ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞതാണ്. നൂറുകണക്കിന് കുടുംബങ്ങളുടെ പരദേവതാ സ്ഥാനവുമാണ്. ആണ്ടിലൊരിക്കൽ മേടപ്പത്ത് നാളിലാണ് ഇവിടെ സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നത്. നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക തുടങ്ങി അഞ്ച് സർപ്പദേവതകൾക്കും ഏറ്റുമാനൂർ മഹാദേവനും ഗന്ധർവനും ഇവിടെ വിശേഷാൽ പൂജകൾ ആണ്ടിലൊരിക്കൽ നടത്തിവരുന്നു. മേടപ്പത്തിന് നടക്കുന്ന സർപ്പപൂജയിലും നൂറുംപാലം സമർപ്പണത്തിലും നിരവധി ഭക്തരാണ് ഇവിടെ എത്താറുള്ളത്. ദൈവജ്ഞൻ കരുന്നച്ചി മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദേവപ്രശ്ന വിധിപ്രകാരമാണ് ഇപ്പോൾ സർപ്പക്കാവിൽ പുനരുദ്ധാരണ കർമ്മങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിനു മുന്നോടിയായി മറ്റക്കര വെങ്ങല്ലൂർ ഇല്ലം സോമശർമ്മൻ നമ്പൂതിരി, കിടങ്ങൂർ സജീവ് നമ്പൂതിരി, ഭരണങ്ങാനം പത്മനാഭൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം, സുദർശന ഹോമം, പിതൃ ആവാഹനം, ഉച്ചപൂജ, ഭഗവത് സേവ, അത്താഴപൂജ എന്നിവ നടന്നു. തുടർന്ന് സർപ്പങ്ങൾക്ക് പ്രത്യേകം തറകെട്ടി സംരക്ഷിക്കൽ, ഏറ്റുമാനൂരപ്പന് കോവിൽ, ഗന്ധർവന് പ്രത്യേക ഇരിപ്പിടം എന്നീ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് തച്ചിലമ്പ്ലാക്കൽ ചിറ്റയടത്ത് സർപ്പക്കാവ് പുനരുദ്ധാരണ സമിതി അംഗങ്ങൾ പറഞ്ഞു. സർപ്പക്കാവിൽ തന്നെ പ്രത്യേകം പന്തൽ കെട്ടിയായിരുന്നു വിശേഷാൽ പൂജകൾ നടത്തിയത്. ചടങ്ങുകൾക്ക് പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ സോമശേഖരൻ നായർ, വിജയകുമാർ തച്ചിലമ്പ്ലാക്കൽ, ജയകുമാർ തച്ചിലമ്പ്ലാക്കൽ, എൻ ജി ഹരിദാസ്, ഉഷാഹരി, ശ്രീജ സുനിൽ, ഹരി ചക്കാലയ്ക്കൽ, സുഷമ്മ രാമചന്ദ്രൻ, ശ്രീരാജ് കളപ്പുരയ്ക്കൽ, ശുഭ ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ സർപ്പക്കാവ് പുനരുദ്ധാരണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. BMTV ന്യൂസ്, ഉഴവൂർ.